ഇന്നോടുകൂടി എം വി നികേഷ് കുമാർ തൻ്റെ ഇരുപത്തിയെട്ട് വർഷം നീളുന്ന മാധ്യമ ജീവിതം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാളെ മുതൽ അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ ഒരു അംഗമായി പൊതുപ്രവർത്തനം ആരംഭിക്കും മണ്ഡി ബാലകൃഷ്ണൻ ഈ കൂട്ടത്തിൽ എം വി നികേഷ് കുമാറുമായ ഏറ്റവും കൂടുതൽ ബന്ധം താങ്കൾ താങ്കൾക്കാണ് അതെ അതെ തൊണ്ണൂറ്റി മൂന്നിലാണ് താങ്കൾ ഏഷ്യാനെറ്റിൽ എത്തുന്നത് താങ്കൾ അതെ എനിക്കൊന്നും ഏകദേശം അതേ സമയത്താണ് കുറച്ച് കഴിഞ്ഞിട്ട് എത്തി തൊണ്ണൂറ്റി ആറിലാണ് ഞാൻ ഏഷ്യാനെറ്റിൽ വരുന്നത് ആ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത രണ്ട് തിരഞ്ഞെടുപ്പുകൾ കേരളത്തിലും ലോക്സഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പിന്നെ പ്രസ് ക്ലബിൽ നിന്ന് നേരിട്ടാണ് നിയേഷ് അവിടേക്ക് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് അവിടെ ജോയിൻ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ വളരെ കാലം വളരെ ദീർഘകാലം അടുത്ത് മാധ്യമപ്രവർത്തകർ എന്നാലേക്കും നല്ല സുഹൃത്തുക്കൾ നിലയ്ക്കും ഏതാണ്ട് ഒരു മുറിയിൽ തന്നെ ജീവിച്ച് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ് ഇപ്പം തൊണ്ണൂറ്റി ആറിലെ ഞങ്ങൾ ഒരുമിച്ച് ഏഷ്യാനിൽ നിന്ന് വരുന്നു പിന്നെ തൊണ്ണൂറ്റി എട്ടായപ്പോൾ ഞാൻ ഡൽഹിക്ക് പോയി നികേഷ് സിംഗപ്പൂരേക്ക് പോകുന്നു വീണ്ടും ഡൽഹിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു കാല ഒരു കുറച്ചു കാലം പിന്നെ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അന്ന് ഞങ്ങൾ ഒരുമിച്ചൊരു ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എപ്പോഴും നമുക്ക് പറയാമല്ലോ ഈ ഏഷ്യാനെറ്റിൻ്റെ ഒരു ആധിപത്യമുള്ള കാലഘട്ടത്തിൽ അന്ന് ഈ എൻറ്റർടൈൻമെൻറ്റ് ചാനൽ തുടങ്ങാൻ പോലും ആളുകൾ എന്താ പറയുക ശ്രമിക്കാൻ ഒരു വൈമനസ്യമുള്ള കാലഘട്ടത്തിലാണ് ഒരു ട്വൻറ്റി ഫോർ അവർ ന്യൂസ് ചാനൽ ആരംഭിക്കുന്നത് അതിന് നികേഷ് എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആ ചുവടുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ പറയുന്ന മൊത്തം മാധ്യമപ്രവർത്തന രംഗത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചൂടുവെപ്പായിരുന്നു അന്ന് ഏഷ്യാനെറ്റ് ഗ്ലോ ഏഷ്യാനെറ്റ് ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞ പരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ തത്സമയ വാർത്താ ചാനൽ എന്ന സങ്കല്പവുമായിട്ട് നികേഷ് രംഗത്ത് വരുന്നു അങ്ങനെ ഇന്ത്യ വിഷൻ ആരംഭിക്കുന്നു ആ അർത്ഥത്തിൽ അത് വലിയൊരു ചുവടുവെപ്പാണ് അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മലയാള മാധ്യമരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം കൂടിയാണ് പക്ഷേ എപ്പോഴും എനിക്ക് നികേഷിനെ കുറിച്ച് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നികേഷ് ഒരു പൊളിറ്റിക്കൽ ബീയിങ് ആണ് അദ്ദേഹത്തിൻ്റെത് ഒരു രാഷ്ട്രീയ സത്തയാണ് ഇപ്പോൾ നേരത്തെ ശ്രീ ആൻഡോഗസ്റ്റുമായി നടത്തുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ പാർട്ടി ഓഫീസ് പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും എന്നൊക്കെ മാത്രമല്ല ഒരു കൗമാര യൗവന കാലമൊക്കെ കടന്നു പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുകൾ എം വി ആറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സമയമാണല്ലോ ബദൽ രേഖ മുതലിങ്ങോട്ട് കൂത്തുപറമ്പ് വീടുകയൊക്കെ കടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് അടുത്ത് നിന്ന് കാണാനും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടില്ലാണെന്നുള്ള ബേസിക്കലി നികേഷിൻ്റെതൊരു നിഗേഷ് ഒരു 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 പൊളിറ്റിക്കൽ ആണ് അത് ജേർണലിസത്തിൽ അദ്ദേഹത്തിന് വളരെ ഗുണവും ചെയ്തിട്ടുണ്ട് അത് ആ അറിവുകളും ആ ബന്ധങ്ങളും ഒക്കെ നിശ്ചയമായും നികേഷിന് ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നന്നായി പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു നിധിയായി മാറിയിട്ടുമുണ്ട് ഇപ്പോൾ അതേ ഒരു നല്ല തീരുമാനം അദ്ദേഹം തീരുമാനിക്കുന്നു രാഷ്ട്രീയത്തിലേക്ക് പോകാൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളോട്ടും അപ്രീക്ഷിതമായിട്ടുള്ള ഒരു കാര്യമല്ല നേരത്തെ തന്നെ നികേഷ് പിന്നെ മത്സരിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ ആയിട്ട് തന്നെ അദ്ദേഹം കാണുന്നത് അത് പൊതുപ്രവർത്തനമാണ് എങ്കിൽ അതൊരു നല്ല ചൂടുവെപ്പായിരിക്കും പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കും അദ്ദേഹം തെളുങ്ങുമെന്ന് കാര്യത്തിന് വേണ്ടി ഒരു സംശയം വരണ ഞാൻ പറഞ്ഞല്ലോ ബേസിക്കലി അദ്ദേഹം ഒരു ഒരു പൊളിറ്റിക്കൽ ബീയിങ് ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയും അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും നിശ്ചയമായും നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണല്ലേ പോലെ നിരീക്ഷണിപ്പോൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് നിശ്ചയമായ ഒരു ഒരു നല്ല കാര്യമാണ് അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും ഉണ്ടാവണം ഏറെ എന്നെ ആകർഷിച്ചൊരു ഘടകം എന്താണെന്ന് സാധാരണ മാധ്യമപ്രവർത്തനത്തിൻ്റെ ലൈംലൈറ്റിൽ നിന്ന് പോകുമ്പോൾ സമാനമായ എന്തെങ്കിലും പദവികളിലേക്കാണ് ആളുകൾ പോവുക പക്ഷേ അതാണല്ലോ ആകർഷിക്കുന്നത് ഒരു രാജ്യസഭാ സീറ്റ് അതല്ലെങ്കിൽ ഒരു നിയമസഭാ സീറ്റ് ഇനി അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനമെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പാക്കിയാണല്ലോ പോവുക പക്ഷേ ഇവിടെ നിരേഷ് ആരംഭിക്കുന്നത് സീറോയിൽ നിന്നാണ് അതെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ആ കാലഘട്ടം ഒഴിച്ചു നിർത്തിയാൽ ആ അർത്ഥത്തിൽ അത് വളരെ പോസിറ്റീവായ ഒരു ആണ് രണ്ടാമത്തെ ഒരു മെസ്സേജ് അദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്മുടെ ഇടയിൽ തുടരാമായിരുന്നു ഒരു പക്ഷേ മീഡിയ എഡിറ്റേഴ്സിൽ പങ്കെടുക്കാതെ സ്ക്രീനിൽ അപ്പിയർ ചെയ്യാതെ നേരത്തെ ആനോ സൂചിപ്പിച്ചതുപോലെ ഒരു എഡിറ്റോറിയൽ കൺട്രോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് നിലനിർത്തുകയോ എഡിറ്റോറിയൽ ടീമിൽ തുടരുകയും ചെയ്യാമായിരുന്നു പക്ഷേ അദ്ദേഹം കാണിച്ച മാന്യത മാധ്യമ പ്രവർത്തനവും സജീവ രാഷ്ട്രീയ പ്രവർത്തനവും രണ്ടും രണ്ട് ഡൊമൈനുകളാണെന്നും അത് തമ്മിൽ പരസ്പരം ഇടകലർന്നിരിക്കുന്നത് ശരിയല്ല എന്നും നിലപാടെടുത്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആ നിലപാടിലാണ് നമ്മുടെ കൈയടിയും ആ നിലപാടാണ് റിപ്പോർട്ട് ടിവിയും മുന്നിലേക്ക് വയ്ക്കുന്നത് അതായത് ഒരു മാധ്യമത്തെ നിയന്ത്രിക്കുന്നയാളുടെ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് പ്രകടമാവുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ പ്രകടമാകാത്ത ഘട്ടത്തിലോ അത് ആ മാധ്യമ താല്പര്യത്തെ ബാധിക്കും അതുകൊണ്ട് എം വി നികേഷ് കുമാർ എടുത്ത നിലപാട് ആ അർത്ഥത്തിൽ പൂർണ്ണമായും ശരിയാണ് എന്നാണ് എൻ്റെ പക്ഷം അതൊരു വലിയ നമ്മളെ സംബന്ധിച്ചൊരു വലിയ അഭിമാനം നൽകുന്ന ഒരു ഘടകം കൂടിയാണ് ഒരു ഊർജ്ജം കൂടിയാണ് ഈ താല്പര്യത്തിൽ മുഴുകുക എന്നൊരു രീതി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തനം താല്പര്യമായിരുന്നപ്പോൾ മുഴുവൻ സമയം അതിൽ മുഴുകലായിരുന്നു ആ ശൈലിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വാർത്തയിൽ ഒരു ഒരു പുതിയ സംസ്കാരം കൊണ്ടുവന്നാണ് ചരിത്രത്തിലെ ഈ ഹാർഡ് വർക്കിങ്ങിൻ്റെ ഒരു ശൈലി കൊണ്ടുപോയി പുള്ളിയാണെന്ന് അതെ വളരെ അധികം ഹാർഡ് വർക്കിംഗ് ആണല്ലോ രാവിലെ മണി മണി രാത്രി വരെ അത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഘട്ടത്തിലും അതേ സൗകര്യങ്ങൾ തീരെ ഇല്ലാതിരുന്ന ഘട്ടത്തിലും അതെ ഒറ്റയ്ക്കാരും അത് പൊരുത്തുക പൊരുത്തുക എന്നൊരു ശൈലിയുണ്ട് രാഷ്ട്രീയത്തിലാകുമ്പോൾ വേറെ രൂപത്തിലാണ് സഹായിക്കുകയായിരുന്നു ഇനി സുജയ്ക്കും എനിക്കും സ്മൃതിക്കും ഒക്കെ അല്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ ആശയപരമായി തർക്കിക്കാനുള്ള ഒരു സ്പേസ് അവിടെ നഷ്ടപ്പെടുന്നു പക്ഷേ തീർച്ചയായും ും ജീവിതത്തിൽ മാറ്റങ്ങൾ വേണമല്ലോ അതെ അത് മാറ്റം വേണമെന്ന് സ്വയം തീരുമാനിക്കുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അത് നമ്മളും വളരെ പൊളൈറ്റ്ലി നമ്മൾ ഒന്ന് കൂടിയാണെങ്കിലും അദ്ദേഹം പൊതുപ്രവർത്തനത്തിന് പോകുന്നു എന്നതിൽ സന്തോഷമാണ് എഡിറ്റോറിയൽ ടീമിന്റെ നേരുകയാണ്